Thank you, sir. അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴും കുറച്ച് കാണാതെ പഠിച്ച് വായി
പഠിപ്പിക്കുന്നതല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഒരു കുട്ടിയെ ചെറുതിലെ തന്നെ വളർത്തിയെടുക്കുമ്പോൾ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നതിനും സമൂഹത്തോടെ പ്രതിബദ്ധതയ്ക്കും വഴി വളർത്തിയെടുക്കുന്നതിനും അധ്യാപകരെ മാത്രം വിചാരിച്ചാൽ പോരാ എന്നുള്ളതിന്റെ തെളിവാണ് ശക്തമായ ഒരു വീട്ടിൽ. എനിക്കറിയാം രാജു സാറ് വളരെ നേതൃത്വപരമായി പങ്കുവഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന വനിതാ അംഗങ്ങൾ പി ടി യുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരടക്കം ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ സ്കൂളിനെ സ്നേഹിക്കുന്നു, അതിന്റെ ഉയർച്ചയിൽ വളരെ സന്തോഷിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുപരി പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും ഒരുമിച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒന്നിച്ച് കലാപരിപാടികളിൽ പങ്കെടുക്കാനും ഒക്കെ എല്ലാവർക്കും അവസരം. നമുക്ക് ഇന്ന് ഇത്രയും സമയം ഈ പരിപാടികൾ കണ്ടപ്പോൾ നമുക്കറിയാം എല്ലാ കുട്ടികളെയും ചില സ്കൂളുകളിൽ നിന്ന് തന്നെ ഏറ്റവും മെടുക്കരായ കുറെ കുട്ടികളെ മാറ്റി നിർത്തി അവർക്ക് ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കൊടുക്കുന്ന രീതിയിൽ മുഴുവൻ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ഇത് കാണുമ്പോൾ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിൽ എന്ന പോലെ തന്നെ മറ്റ് കായികമായി കലാപരമായി ഒക്കെ തന്നെ അവർക്കും വളർന്നു വരാനുള്ള ഒരവസരം ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇപ്പം ഇത്രയും സമയം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലും അതോടൊപ്പം തന്നെ ഇത്രയും പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ക്ഷീണം പ്രവർത്തിച്ച ടീച്ചർമാര് അവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. ഈ അതുപോലെ തന്നെ ഇവിടെ സന്ദേശം വന്ന നമ്മുടെ ഫാദർ പറഞ്ഞു യേശു എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് സമൂഹത്തിൽ എങ്ങനെയാണ് അല്ലെ ക്രിസ്ത്യൻസ് ആ ഒരു ഭാഗം മാത്രമല്ല യേശുവിനെ ആരാധിക്കുന്ന യേശു മറ്റ് സമുദായക്കാരെ സ്നേഹിച്ചിരുന്നു എന്നത് ഞാനും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഡിസംബർ 25 ക്രിസ്മസ് പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞിരുന്ന ആ കാലഘട്ടം പോയിട്ട് ദേശീയ ഉത്സവം ആഘോഷിക്കുന്ന പോലെ തന്നെ ഡിസംബർ 25 എനിക്കറിയാം ഞങ്ങളെ ഹിന്ദുക്കളുടെ ഭവനങ്ങളിലെല്ലാം എനിക്ക് തോന്നുന്നത് തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻസിന്റെ കുടുംബത്തിൽ നക്ഷത്ര വിളക്ക് തൂക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെയൊക്കെ കുട്ടികൾ തന്നെ അവിടെ പൊറുകൂടുണ്ടാക്കാനും അതുപോലെ തന്നെ നക്ഷത്ര വിളക്ക് ഒക്കെ തന്നെ കത്തി പ്രകാശിപ്പിക്കാനും മെഴുകുതിരി കത്തിക്കാനും ഒക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം മതമല്ല മനുഷ്യന്റെ നന്മ, മനുഷ്യരെ സ്നേഹിക്കുക, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുക, അവരോട് വളരെ സഹാനുഭൂതിയോടുകൂടി ഒക്കെ പെരുമാറുക, ഇതൊക്കെ തന്നെ ആണ് ഫാദറിവിടെ സൂചിപ്പിച്ചത്. ഈ പ്രദേശത്തെ ആളുകളോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട് നന്ദിയുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പ്രദേശത്ത് ഈ മറ്റപ്പള്ളി പ്രദേശം അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ ഏതൊരു വീട്ടിൽ ചെന്നാലും വളരെ സന്തോഷത്തോടു കൂടി കയറി ചെല്ലാനും അതുപോലെ തന്നെ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ സ്കൂളിലിരിക്കുന്നതും അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ പ്രദേശമാകെ ഈ സ്കൂളിന്റെ പി ടി അംഗങ്ങളാണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരും എപ്പോഴും കണ്ടു കഴിഞ്ഞാലും ഒന്ന് ചിരിക്കാനെങ്കിലും നമുക്കറിയാം നമ്മൾ ഒരാളെ കാണുന്നു ഒന്ന് ചിരിക്കും, ചിലർ ചിരിക്കത്തില്ല, ഒന്ന് ചിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചിരി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു ഭാവപ്രകടനമാണ് ചിരി. അപ്പൊ അത് മനുഷ്യൻ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആർക്കും ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല, കൊടുത്ത് സഹായിക്കാൻ പറ്റുകയല്ലെങ്കിൽ പോലും പരസ്പരം അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ ചെറിയൊരു കൈത്താങ്ങായിട്ടും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്നേഹം അത് യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു മതങ്ങളും എല്ലാ മതങ്ങളിലെ തത്വങ്ങൾ നോക്കിയാൽ ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും ഒക്കെ തന്നെ പറയുന്നതാണ് സ്നേഹം. സ്നേഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് സമൂഹത്തിൽ മനുഷ്യനെ മനുഷ്യനായി കണ്ട് മുമ്പോട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ സ്നേഹം നമ്മുടെ കുട്ടികളിൽ പങ്കിടാനും അതോടൊപ്പം തന്നെ സഹോദരന്മാരെ സ്നേഹിക്കുക, അയൽക്കാരെ സ്നേഹിക്കുക, ഈ സന്ദേശം കൊണ്ടുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷ ഈ മാസം തന്നെ ഇപ്പൊ അറിയാം നടക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് 12-ാം തീയതി 25-ാം തീയതി ഈ ക്രിസ്മസ് കാലഘട്ടത്തിലും അതുപോലെ തന്നെ വരും വർഷങ്ങളില് ന്യൂ ഇയർ ആഘോഷങ്ങളിലും ഒക്കെ തന്നെ ഈ സ്കൂളിന്റെ മഹത്വം എല്ലാ രംഗത്തും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ജനവിശ്വ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, അതുപോലെ